ഹായ്, മെഡിസിൻ പഠനത്തിന് ഒരു ഡോക്ടർ ആവുക എന്നുള്ള ഒരു ഉദ്യമത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് പ്രയോറിറ്റീസ് ആൻഡ് പ്രിഫറൻസ് കിട്ടുന്ന ഒരു നാടാണ് നമ്മുടേത്. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കുന്ന സമയത്താണ് ഞാൻ MBBSനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയുന്നതിൽ, കല്യാണ മാർക്കറ്റിൽ ഒരു ഡോക്ടറാണ് കല്യാണം, ഈവൻ വണ്ടി മാർക്കറ്റിൽ പോലും ഡോക്ടർ ഉപയോഗിച്ച വണ്ടി എന്ന് പറയുന്നതിന് സ്പെഷ്യൽ പ്രയോറിറ്റീസും പ്രിഫറൻസും കിട്ടാറുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതൊരു ഡോക്ടർ മെഡിസിൻ പഠനത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ല. മെഡിസിൻ പഠനത്തിൽ നിങ്ങളൊരു MBBS പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് മെഡിസിൻ പഠനം നമ്മൾ പുറത്ത് കാണുന്നത് പോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു കരിയറോ ഒന്നുമില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, സ്ട്രഗിൾ ഉണ്ട്. അതുമാത്രമല്ല, വേൾഡ് ഈസ് ചേഞ്ചിങ്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളിൽ വരണം. അത്ര മുമ്പുണ്ടായിരുന്നതുപോലെ ഒരു നാട്ടിലൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ജില്ലയിലൊരു ഡോക്ടർ എന്നുള്ള സിറ്റുവേഷനല്ല. ഓരോ വീട്ടിലും ഓരോ ഡോക്ടർമാർ വരുന്നൊരു കാലഘട്ടമാണിത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നാലേ നമുക്ക് കരിയറിൽ മുന്നോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു മെഡിസിൻ പഠനത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MBBS എന്നുള്ളത്. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ജോലി ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്. തെറ്റാണത്. നമ്മൾ ഏത് രാജ്യത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചു, ഇന്ത്യയിൽ നിന്ന് MBBS കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞ് നമ്മളിവിടെ 5 വർഷം ജോലി ചെയ്തു, മിനിമം 5 വർഷം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോലി എക്സ്പീരിയൻസ് ഉള്ള ആളാവട്ടെ, അല്ലെങ്കിൽ 10 or 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാവട്ടെ, ആരും ആവട്ടെ, അവർക്ക് മറ്റൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, അവിടെ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് അവിടെ ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ എക്സാമിനേഷൻ, അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കൺട്രിക്കും ഓരോ പോളിസികളുണ്ട്. അത് കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡോക്ടറിന് മാത്രമല്ല, പാരാമെഡിസിനിൽ തന്നെ നഴ്സിങ്ങിന് പോലും ഈ ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി വൈസ് ഒരു ഫോക്കസ്ഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഈ ഒരു പ്രൊഫഷനിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റുക. നമ്മളൊരു ഈസി ഗോയിങ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്ന ആളല്ലേ എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു മേഖല നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇത് ചൂസ് ചെയ്യണം. ഡോക്ടേഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ മാത്രമല്ല, മറ്റു പാരാമെഡിസിൻ ആയാലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ഞാൻ ഇതൊരു കണ്ടൻറ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്, ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സർജൻ, അദ്ദേഹം ഒരു സർജറി ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ പാർട്സുകൾ അൺഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചാലുള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കിയാട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്റ്റാറ്റസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് നന്നായിട്ടുള്ള ഒരു കരിയർ മേഖലയാണ് ഡോക്ടർ അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് നമുക്ക് കഞ്ഞുപിടിക്കാൻ കഴിയില്ലല്ലോ. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ സാലറി കാര്യങ്ങളിൽ, ഇവൻ പഠിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു ജോലിക്കയറുന്ന സമയത്ത് ഒരു വലിയൊരു സാലറിയൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മെഡിസിനിൽ തന്നെ മറ്റു ബ്രാഞ്ചുകൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡെൻ്റൽ സയൻസോ അല്ലെങ്കിൽ ആയുർവേദ ഹോമിയോ സയൻസോ എടുക്കുകയാണെങ്കിൽ less than 10,000 rupees മാസം 10,000-ൽ താഴെ സാലറി വാങ്ങുന്ന ഡോക്ടേഴ്സിനെ എനിക്കറിയാം. സോ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാൻ ക്രെഡിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു അണ്ടർ ഗ്രാജുവേഷൻ മാത്രം മതിയാവില്ല, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി എടുക്കേണ്ട സിറ്റുവേഷനാണ് കറൻ്റ്ലി ഉള്ളത്. ഒരു സ്പെഷ്യലൈസേഷൻ നിർബന്ധമായിരിക്കുകയാണ്. മുമ്പത്തെ പോലെ MBBS കഴിഞ്ഞ ഒരു ഡോക്ടറടുത്തേക്കല്ല നമ്മൾ പോവുക. നമ്മളൊരു കാലിന് ചെറിയൊരു വേദനയാണെങ്കിൽ പോലും ഒരു ഓർത്തോ കഴിഞ്ഞ അല്ലെങ്കിൽ ഓർത്തോ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു ഡോക്ടറടുത്തേക്കാണ് നമ്മൾ പോവുക എന്നുള്ളത്. സോ സ്പെഷ്യലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, നല്ല എക്സ്പീരിയൻസും ക്രെഡിബിലിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ മേഖലയിൽ നമുക്കതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളത് ഡെഫിനറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ മെഡിസിനിലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മെഡിസിനിലെ മറ്റ് മേഖലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡിപ്ലോമ കോഴ്സുകളുണ്ട്, പാരാമെഡിസിൻ കോഴ്സുകളുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ പ്രാക്ടീഷണർ ആവുക, ഫോർ എക്സാമ്പിൾ MBBS ഡോക്ടർ, അലോപ്പതി, ആയുർവേദ ഡോക്ടർ, ഹോമിയോ ഡോക്ടർ, സിദ്ധ ഡോക്ടർ, ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർ എന്നുള്ള മേഖലകളൊക്കെ ഉണ്ട്. ആ മേഖലകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാരാമെഡിസിനിലേക്ക് പോകുന്നത്, അതായത് ഒരു ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡോക്ടറല്ലാത്ത മറ്റു മേഖലകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസിനെയാണ് പാരാമെഡിസിൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു നേഴ്സാവാം, ഫാർമസിസ്റ്റ് ആവാം, എമർജൻസി മെഡിസിനിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളാവാം,
റേഡിയോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാവാം, അങ്ങനെ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവരെയാണ് പാരാമെഡിസിൻ എന്ന് പറയുന്നത്. പാരാമെഡിസിനിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് എമർജൻസി മെഡിസിൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നുള്ളത്. ഈ പാരാമെഡിസിനിൽ തന്നെ UG കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളുണ്ട്, അതിൻ്റെ തന്നെ സ്പെഷ്യലൈസേഷൻ PG കോഴ്സുകളുണ്ട്. ഇതുകൂടാതെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഇപ്പോൾ ലാബ് ടെക്നോളജിക്കും അതുപോലെ ഫാർമസിക്കും ഡയാലിസിസ് ടെക്നീഷ്യനും ഒക്കെ ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. രണ്ടോ മൂന്നോ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ, ഇവൺ നഴ്സിങ്ങിന് പോലും GNM എന്നുള്ള പേരിൽ ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ഉണ്ട്. സോ നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ, നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് പാറ്റേൺ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഡിഗ്രിക്ക് BSc നഴ്സിംഗോ അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ഫാർമസി തന്നെ ഡിഗ്രി കോഴ്സ് തന്നെ പഠിക്കണമെന്ന് ഞാൻ നിർബന്ധമില്ല. നമുക്കിപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു DPharm എടുക്കലാണ്, ഡിപ്ലോമ ഇൻ ഫാർമസി. 2-year കോഴ്സാണ്, ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫാർമസിയിലൊക്കെ നമുക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ മോർ ദാൻ ഇനഫ് ആണ് എന്നുള്ളത്. സോ അതിനനുസരിച്ചുള്ള കരിയർ പ്ലാൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ പ്രത്യേകിച്ച് പറയേണ്ടതാണ്, മെഡിക്കൽ ഫീൽഡുമായിട്ട് വരുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റു കൺട്രികളിൽ ഇൻഷുറൻസ് സപ്പോർട്ടിന്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഇതൊരു മിക്സ് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ സാധനങ്ങൾ, മെഡിക്കൽ എന്നുള്ളത് വേണമെങ്കിൽ പറയാം, കറക്റ്റായിട്ട് പ്യുവർലി മെഡിക്കൽ എന്ന് പറയില്ല, ബട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ആ രീതിയിലുള്ളൊരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളുണ്ട്, അങ്ങനെ ഡിപ്ലോമ കോഴ്സുകൾ ഒരുപാടുണ്ട്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, റീസെൻ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, മേജർലി നമ്മുടെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവരോ, ഇവരൊക്കെയാണ് ഒരു ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻസിനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കോമൺ ആവുന്നുണ്ട്. മുമ്പ് നമുക്ക് എന്താണോ തോന്നുന്നത് അത് കഴിക്കുന്നതായിരുന്നെങ്കിൽ ഇന്ന് ആൾക്കാരോട് കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ റീസെൻ്റ്ലി എൻ്റെ നാട്ടിന് തൊട്ടടുത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ഞാനൊരു വർക്കിന് പോകുന്ന സമയത്ത് അവിടെ ആഴ്ചയിൽ 2 ദിവസം ന്യൂട്രീഷൻ്റെ സേവനം ലഭ്യമാണ്, ആ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലാണ്. അങ്ങനെ ഒരു സൗകര്യം ഞാൻ അവിടെ കണ്ടിരുന്നു. അത് കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, ഗർഭസമയത്ത് അവരെന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഫുഡുകൾ കഴിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആഴ്ചയിൽ 2 ദിവസം ന്യൂട്രീഷൻ്റെ സൗകര്യം അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ കോഴ്സുകളും മറ്റ് മെഡിക്കൽ റിലേറ്റഡ് മേഖലകളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നല്ലൊരു കരിയർ തിരഞ്ഞെടുക്കുക. All the very best and thank you so much.